നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പഠനത്തിൽ റാങ്ക് ഹോൾഡർ, കലാപരിപാടികളിലൊക്കെ കെമി, ഗ്രീഷ്മ ചില്ലറക്കാരിയല്ല. നാട്ടുകാർക്ക് ഗ്രീഷ്മയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അപാര കഴിവുള്ള കുട്ടിയെന്നാണ് അയൽക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്ര വലിയൊരു ക്രൂരത അവൾ ചെയ്യുമെന്ന്. എന്നാൽ കേരളം തലകറങ്ങുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിബുദ്ധിശാലിയായ ഒരു ക്രിമിനലിനെ പോലെയാണ് ഗ്രീഷ്മയുടെ പെരുമാറ്റം. തുടക്കം മുതൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിലും തെളിവ് നശിപ്പിക്കുന്നതിലും അസാമാന്യമായ വൈദഗ്ധ്യമാണ് ഗ്രീഷ്മ പുലർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തെളിയിക്കുന്നതിൽ എത്രമാത്രം പോലീസ് വിജയിക്കും എന്ന സംശയം കേരളത്തിനുണ്ട്. ഏറ്റവും നിർണായകമായിരുന്നു കൊലപാതകം നടന്നുള്ള മണിക്കൂറുകൾ. ആ നിർണായക മണിക്കൂറുകളും ദിവസങ്ങളുമൊക്കെ പോലീസ് പാഴാക്കി. തെളിവുകൾ കണ്ടെത്താനോ അത് കൊലപാതകവുമായി കോർത്തിണക്കാനോ പോലീസിന് കഴിഞ്ഞില്ല. ഇപ്പോൾ പോലീസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നതും അതൊക്കെ തന്നെ. ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു എന്നതിലപ്പുറം ഏതെല്ലാം തെളിവുകൾ കോർത്തിണക്കാൻ ഇനി പോലീസിന് കഴിയും? ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം നടന്നത്. മരണമൊഴിയിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു വിധത്തിലും താൻ ഗ്രീഷ്മയെ സംശയിക്കുന്നില്ല എന്ന മരണമൊഴിയാണ് ഷാരോൺ മജിസ്ട്രേറ്റിന് മുന്നിലും നൽകിയിരിക്കുന്നത്. കൃത്യം നടക്കുമ്പോൾ ഗ്രീഷ്മയുടെ വീട്ടിൽ അവൾ മാത്രം. അതുകൊണ്ട് തന്നെ മറ്റ് മൊഴികളില്ല, സാക്ഷികളില്ല. ഇനിയാണ് നമ്മൾ ഗ്രീഷ്മയുടെ വിദഗ്ധമായ ആസൂത്രണവും നാടകവുമൊക്കെ അടുത്ത് മനസ്സിലാക്കാൻ. ഷാരോണിന്റെ മരണശേഷം ഗ്രീഷ്മ നടത്തിയത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കം. ഇക്കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പാറശാല പോലീസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് പാറശാല പോലീസ് ഇപ്പോൾ ഏറെ ആരോപണങ്ങൾ കേൾക്കുന്നതും. ഗ്രീഷ്മയിൽ നിന്ന് ആദ്യം മൊഴിയെടുക്കാനെത്തിയ പാറശാല എസ്ഐയുടെയും സംഘത്തിന്റെയും മുന്നിൽ അവൾ അഭിനയിച്ചത് അസാധാരണ നാടകം. പോലീസിന് മുന്നിൽ അവൾ കരഞ്ഞു, നിലവിളിച്ചു, പിന്നെ ബോധരഹിതയായി നിലത്തു വീണു. ആദ്യ ദിവസം മൊഴിയെടുക്കാൻ തങ്ങൾക്ക് കഴിയാതെ പോയത് ഗ്രീഷ്മയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് പാറശാല പോലീസ് പറയുന്നു. തൊട്ടടുത്ത ദിവസം എസ്ഐയെ ഫോൺ ചെയ്ത് ഗ്രീഷ്മ പറയുന്നു, എന്നെ സംശയിക്കുന്നോ നിങ്ങളൊക്കെ? അങ്ങനെയെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിലും സംശയങ്ങളിലുമൊക്കെ അതീവ ദുഃഖിതയാണ് താൻ. ഒരു നിമിഷം പോലും ഇനി താൻ ജീവിച്ചിരിക്കില്ല എന്ന് പോലീസിനെ ഭയപ്പെടുത്തി. ആ ഘട്ടത്തിൽ ഗ്രീഷ്മ സംശയനിഴലിലാണ് എന്ന് പോലീസിന് പറയുക പോലും വയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ താൻ ഗ്രീഷ്മയെ സമാധാനിപ്പിച്ചുവെന്നാണ് എസ്ഐ പറയുന്നത്. ആദ്യ ദിവസത്തെ മൊഴിയിൽ തന്നെ ഗ്രീഷ്മയെ സംശയമുണ്ടായിരുന്നു എന്ന് എസ്ഐ സജി പറയുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് തവണ കൂടി ഗ്രീഷ്മയെ വിളിച്ചു. അപ്പോഴൊക്കെ തനിക്ക് സംസാരിക്കാൻ പറ്റാത്ത മാനസിക നിലയിലെന്നായിരുന്നു അവളുടെ മറുപടി. തുടക്കത്തിൽ ഗ്രീഷ്മയും വീട്ടുകാരുമൊക്കെ പറഞ്ഞ മൊഴികളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പാറശാല പോലീസ് ഗ്രീഷ്മയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ നിർമ്മൽ, അമ്മയുടെ സഹോദരിയുടെ മകൾ പ്രശാന്തിനി എന്നിവരുടെ മൊഴിയെടുത്തു. തുടക്കം മുതൽ ഗ്രീഷ്മയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പ്രശാന്തിനിയാണ്. പ്രശാന്തിനിയെ ഉപയോഗിച്ച് ഗ്രീഷ്മ പിന്നെ വിദഗ്ധമായി കളിച്ചു. പ്രശാന്തിനിയാണ് ഗ്രീഷ്മയ്ക്ക് ആയുർവേദ മരുന്ന് വാങ്ങി നൽകിയത് എന്ന് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു. ആദ്യം പറഞ്ഞു പ്രശാന്തിനി വാങ്ങിയത് കോകിലാരിഷ്ടമെന്ന്. ആ കുപ്പി ചോദിച്ചപ്പോൾ ആക്രിക്കടക്കാരന് കൊടുത്തു എന്ന് ഗ്രീഷ്മയുടെ മറുപടി. പിന്നീട് അവൾ മൊഴി മാറ്റി പറഞ്ഞു, കദളീകൽപ്പം എന്ന മരുന്നാണ് പ്രശാന്തിനി തന്നത് എന്നായി അവളുടെ ഭാഷ്യം. പാറശാലയിലെ കടയിൽ നിന്നാണ് ഇത് മേടിച്ചതെന്നും പോലീസിനോട് അവൾ പറഞ്ഞു. ഒഴിഞ്ഞ മരുന്നുകുപ്പി അമ്മാവൻ നിർമ്മൽ ജോലിസ്ഥലത്ത് കറി കൊണ്ടുപോയി എന്നും മൊഴി കൊടുത്തു. ഇതോടെ പോലീസിന് സംശയമായി എന്നാണ് പാറശാല പോലീസ് വിശദീകരിക്കുന്നത്. നിർമ്മൽ വരുന്നതുവരെ അവർ വീട്ടിൽ കാത്തുനിന്നു, കുപ്പി ശേഖരിച്ചു. പ്രശാന്തിനി പറഞ്ഞ കടയിലെത്തി ഈ കുപ്പി അവിടെ നിന്നാണോ വാങ്ങിയത് എന്ന് കടക്കാരോട് ചോദിച്ചു. കടക്കാർ പറഞ്ഞു അങ്ങനൊരു മരുന്ന് തങ്ങൾ വിൽക്കുന്നില്ല എന്ന്. ഇതോടെ പോലീസ് ഉറപ്പിച്ചു ഗ്രീഷ്മ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്. പിന്നീട് പ്രശാന്തിനിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തു. പ്രശാന്തിനി ആദ്യം കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞു. കുന്നുമാമൂട്ടിലെ കടയിൽ നിന്നാണ് മരുന്ന് വാങ്ങിയതെന്നായി പ്രശാന്തിനി. പോലീസ് ആ കടയിലും പരിശോധന നടത്തി. അവിടെയും മരുന്നില്ല എന്നറിഞ്ഞതോടെ പോലീസ് ഉറപ്പിച്ചു ഇക്കാര്യങ്ങളിൽ വലിയ ദുരൂഹതയുണ്ട്. പിന്നീടും പ്രശാന്തിനി തന്റെ മൊഴി മാറ്റി. പുത്തൻകടയിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് തനിക്ക് മരുന്ന് കിട്ടിയത് എന്ന് പ്രശാന്തിനി പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞു. പുത്തൻകട മെഡിക്കൽ സ്റ്റോറിലെത്തിയ പോലീസ് കദളീകൽപ്പത്തിന്റെ കുപ്പി അവിടെ കണ്ടു. പക്ഷേ ഗ്രീഷ്മയുടെ വീട്ടിലെ കുപ്പി വ്യത്യസ്തമായിരുന്നു. പിന്നീട് പ്രശാന്തിനിയെ വിളിച്ച് ഈ മൊഴികളിലെ പൊരുത്തക്കേട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ പ്രശാന്തിനി പരിങ്ങി.
മൊഴിയൊക്കെ മാറ്റി പറയണമെന്ന് തന്നെ പഠിപ്പിച്ചത് ഗ്രീഷ്മയെന്ന മൊഴി കൊടുത്തു പ്രശാന്തിനി. ഞായറാഴ്ച ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയെ വിളിച്ചു വരുത്തി തലങ്കും വിലങ്ങും ചോദ്യം ചെയ്തപ്പോൾ പുല്ലുപോലെ പിടിച്ചു നിൽക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഗ്രീഷ്മ. എന്നാൽ പ്രശാന്തിനിയെ ഒറ്റയ്ക്കിരുത്തി മരുന്നുകുപ്പിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എറിഞ്ഞപ്പോൾ അവൾ പതറി. തുടർന്നായിരുന്നു ഗ്രീഷ്മയാണ് മരുന്നുകുപ്പിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചത് എന്ന് പ്രശാന്തിനി മൊഴി കൊടുത്തു. അമ്മാവനെയും പോലീസ് വിദഗ്ധമായി ചോദ്യം ചെയ്തു. അമ്മാവൻ പറഞ്ഞ മൊഴി അതും ക്രൈംബ്രാഞ്ചിനെ നടുക്കിക്കളഞ്ഞു. ഷാരോണിന്റെ മരണത്തെ തുടർന്ന് ഗ്രീഷ്മയാണ് കൊലയാളി എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമായി. തുടർന്നായിരുന്നു വീട്ടുവളപ്പിൽ എറിഞ്ഞ കീടനാശിനിയുടെ കുപ്പി ഞാൻ കണ്ടെടുത്തത്. അത് താൻ നശിപ്പിച്ചുവെന്നായി അമ്മാവൻ. എന്നാൽ പിന്നീട് പോലീസ് തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയും അമ്മാവനുമൊക്കെ തെളിവ് നശിപ്പിക്കാൻ എല്ലാവിധ സഹായവും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഗ്രീഷ്മയാണ് അവർക്ക് പറഞ്ഞുകൊടുത്തത്. കൊലപാതകത്തിന് ശേഷം ആ വീട്ടിൽ നടന്നത് ദൃശ്യം സിനിമാ മോഡൽ തന്നെ. വീട്ടുകാരെല്ലാം ഒത്തുചേർന്ന് തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണമെന്ന ആലോചന. പോലീസ് പിടികൂടിയാൽ എന്തുത്തരം പറയണം, ഒരേ രീതിയിലുള്ള ഉത്തരം പോലീസിന് നൽകണം എന്നൊക്കെ പരസ്പരം അവർ ട്രെയിനിങ് നടത്തി. എല്ലാത്തിനും പിന്നിൽ ഗ്രീഷ്മയുടെ കൂർമ്മബുദ്ധി തന്നെ. പാറശാല പോലീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അവരുടെ ആദ്യവട്ട തെളിവെടുപ്പും പരിശോധനകളുമാണ് ഈ കേസിൽ നിർണായകമായതെന്ന്. അവർ നൽകിയ വിവരങ്ങൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ സഹായകരമായത് എന്ന് പാറശാല പോലീസ് ഉറപ്പിക്കുന്നു. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും പാറശാല പോലീസിനെ ശക്തമായി ചോദ്യം ചെയ്യുന്നു. മാധ്യമങ്ങളും പാറശാല പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അട്ടിമറികളെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഇപ്പോൾ നൽകി വരുന്നു. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ചിത്രങ്ങൾ തിരികെ തരാത്തതിലുള്ള വൈരാഗ്യമാണ് ഷാരോണിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് ഗ്രീഷ്മ മൊഴി കൊടുക്കുന്നു. ഈ മൊഴികളിലും ഗ്രീഷ്മയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഗ്രീഷ്മയും കുടുംബവും മാത്രമല്ല അവർക്ക് പിന്നിൽ മറ്റേതോ വൻ ശക്തികൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. തുടർച്ചയായി ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരനുമൊക്കെ ആരോപണങ്ങൾ തൊടുത്തപ്പോഴും പോലീസ് നിശബ്ദരായി നിന്നു. പിന്നീട് അതിശക്തമായ മാധ്യമ ഇടപെടലുകളെ തുടർന്നാണ് ഈ കേസിന്റെ ഗതിവിഗതികൾ മാറിയതും. ഷാരോണിന്റെ കയ്യിൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് എന്ന് തുടർച്ചയായി ഗ്രീഷ്മ മൊഴി കൊടുക്കുന്നു. ഇത്തരം സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോണിന്റെ മൊബൈൽ ഫോണിലോ മറ്റ് ലാപ്ടോപ്പിലോ ഇല്ല എങ്കിൽ അത് കേസിൽ കൂടുതൽ കുരുക്കാവും. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണോ ഗ്രീഷ്മ ഇത്തരം മൊഴി കൊടുക്കലുകൾ തുടരുന്നത്? തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മലിനെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ഇരുവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ ആത്മഹത്യാ നാടകം നടത്തി ഗ്രീഷ്മ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിവിദഗ്ധമായാണ് ഗ്രീഷ്മയുടെ പല നീക്കങ്ങളും. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഗ്രീഷ്മയ്ക്ക് പിന്നിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഗ്രീഷ്മയുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുമ്പോൾ അതിവിദഗ്ധയായ ഒരു ക്രൂര കുറ്റവാളിയുടെ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഗ്രീഷ്മയ്ക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് എത്ര വിദഗ്ധമായി അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയാലും പഴുതടച്ച ചോദ്യശരങ്ങൾ എറിഞ്ഞാലും ഒരുപക്ഷെ ഗ്രീഷ്മ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഗ്രീഷ്മയും ഷാരോൺ രാജും തമ്മിലുള്ള താലികെട്ടിന്റെ അടക്കം വീഡിയോകൾ പുറത്തുവന്നു. ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ഇഴയെടുപ്പം കൃത്യമായി ഈ വീഡിയോകളിലും ഫോട്ടോകളിലുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഗ്രീഷ്മ പൊരുതുന്നത് താനും ഷാരോണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാവാം. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി പിന്നീട് കോടതിയിൽ മാറ്റിപ്പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അവിടെ ഗ്രീഷ്മയെ കുരുക്കണമെങ്കിൽ അതിശക്തമായ തെളിവുകൾ പോലീസിനും അന്വേഷണ സംഘത്തിനും അനിവാര്യമാണ്. എത്രത്തോളം ആ കാര്യങ്ങളിൽ പോലീസ് വിജയിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.